വീണ്ടും ചോദ്യത്തിലോട്ട് വരാം. ഓക്കെ, ഇപ്പോ ഈ സോഷ്യൽ മീഡിയ എന്ന് മാറി നമ്മൾ ഒരു ടെലിവിഷൻ ഷോയിലെത്തിയായിരുന്നു രണ്ടുപേരും, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഷോ. ആ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അയ്യോ, അത് അടിപൊളിയല്ലേ. നമ്മളെല്ലാവരും നമ്മളെ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരും കൊതിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ടി വി ആയാലും നമ്മൾ സിനിമ ആയാലും എല്ലാം എല്ലാവർക്കും ഇഷ്ടമാണ് വരാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, നമ്മളുടെ ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയിരുന്നു അത്. കാരണം അതുപോലത്തെ ഒരു ടി വി ഷോയിൽ വരിക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഫൈനലിസ്റ്റ് ആവുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അത്രയും കാലം സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ഒരു ഇത് മാറി, ഓഡിയൻസ് ടി വി കാണുന്ന ആൾക്ക് നമ്മളുടെ വീട്ടിലുള്ള ഫാമിലി ഓഡിയൻസൊക്കെ നമ്മളെ തിരിച്ചറിയാൻ തുടങ്ങി, അവർ നമ്മളെ വീഡിയോസ് കാണാൻ തുടങ്ങി. അവരാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ആക്ച്വലി നമുക്ക് നമ്മളും ഈ ടിക്ടോക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെയാണ് നമ്മൾ വന്നത്. ടിക്ടോക്ക് പോയപ്പോഴും എല്ലാവരും പറഞ്ഞു നിങ്ങളൊക്കെ തീർന്നു, പക്ഷെ ടിക്ടോക്ക് പോയപ്പോഴാണ് നമുക്ക് ആക്ച്വലി ഓപ്പർച്യൂണിറ്റീസ്. നമുക്കിപ്പം യൂട്യൂബിൽ വന്നു, ഇൻസ്റ്റഗ്രാം വന്നു, അതെ അങ്ങനത്തെ കുറെ ആപ്പ് വന്നു, അതിലൊക്കെ ഒഫീഷ്യലായിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ഈ പറഞ്ഞ മിസ്റ്റർ ആൻഡ് മിസ്സസ് അതായിരുന്നു നമ്മളുടെ ഒരു ബ്രേക്ക് കിട്ടിയ ഒരു ഇത്. അതെ, മിരി പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് ആദ്യമൊക്കെ നമ്മൾ ഫോണിൽ മാത്രമുള്ള യങ്സ്റ്റേഴ്സ് ആണ് കൂടുതൽ നമ്മുടെ ഫോളോവേഴ്സും ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നതും. വിചാരിച്ചിരുന്നു നമ്മൾ രണ്ടാളും മലയാളികളല്ല, നമ്മൾ നോർത്ത് ഇന്ത്യൻസോ അങ്ങോട്ടൊക്കെ ഉള്ള ആൾക്കാർ. ടി വിയിൽ വന്നപ്പോഴാണ് ലുക്ക് ഒക്കെ ഉണ്ടോ ഓക്കെ. അപ്പം അവിടെ മിസ്റ്റർ ആൻഡ് മിസ്സസിൽ വന്നപ്പോഴാണ് നമുക്ക് ആ ഒരു വൈഡ് ഓഡിയൻസ്, ഒരു ഫാമിലി ഓഡിയൻസിന്റെ അടുത്തുള്ള അക്സെപ്റ്റൻസ് നമുക്ക് കിട്ടിയത്. അതൊരു ബ്രേക്ക് ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഇനിയും അങ്ങനത്തെ ഷോസ് ഒക്കെ വിളിക്കുക, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അഡ്വഞ്ചർ ഗെയിംസിലും ഞാൻ എപ്പോഴും ഈ നോർത്ത് ഇന്ത്യ നമ്മുടെ സ്റ്റാർ പ്ലസിലും അല്ലെങ്കിൽ കളേഴ്സിലും ഒക്കെ ഷോസ് കാണുമ്പോൾ ഷോസ് കാണുമ്പോൾ അങ്ങനത്തെ ഇഷ്ടം. ടൈറ്റാനിക്കിന്റെ കപ്പല് കണ്ടുപിടിക്കാൻ പോയല്ലോ, എന്നെ പൊട്ടിത്തെറിക്കേണ്ട പരിപാടിയാണ് അല്ലേ. എനിക്ക് പക്ഷേ ഇഷ്ടം അഡ്വഞ്ചർ ഗെയിംസ് ഒക്കെ. ഇനി അടുത്ത ഏതെങ്കിലും അങ്ങനത്തെ റിയാലിറ്റി ഷോ വരുവാണെങ്കിൽ അവസരം കിട്ടിയാ പോകും, ഞാൻ പോകും. ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ട് പോയാൽ അതൊക്കെ സേഫ്റ്റി ഒക്കെ ഉണ്ടാവും അല്ലേ. പോയവര് പിന്നെ തിരിച്ചു വന്നില്ല, ന്യൂസ് കണ്ടായിരുന്നല്ലോ. അതൊരവസരം കിട്ടിയ ഭാര്യ അല്ല, അത് തിരിച്ചു വരാത്തോണ്ടല്ലേ ഇപ്പൊ പേടി. ആദ്യം ഓപ്ഷൻ കിട്ടിയ പോയില്ലായിരുന്നു? ഇല്ല, ചിലർക്ക് പോവില്ല. ആര് പറഞ്ഞു? ഇല്ല, നിന്നെയും കൂട്ടിട്ട് ഞാൻ പോകും. പോകുന്നുണ്ട്, എന്നെയും കൊണ്ടേ പോകും. അല്ലാണ്ട് അതിനാണ് ചേച്ചി പറഞ്ഞത് ഇൻഷുറൻസ് എടുത്ത് ഒറ്റയ്ക്ക് പോയാൽ മതി. അല്ല, ഞാൻ വിചാരിക്കാറുണ്ട് ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഖത്രോം കി ഖിലാഡി ഒക്കെ ഇല്ലേ, അതൊക്കെ കാണുമ്പം. പക്ഷെങ്കിൽ മേരി ഭയങ്കര പേടി തോറി കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ്, ഞാൻ എല്ലാത്തിലും പേടിക്കും. ചേട്ടനൊക്കെ ഭയങ്കര പേടിയാണ് എനിക്ക്. അത് ഞങ്ങള് വീഡിയോയില് കാണാറുണ്ട്, ഭയങ്കര പേടിയാണ്. ഒന്നേ പേടിയുള്ളൂ എന്നാ അല്ലേലേ വീഡിയോ കാണുന്നവർ അങ്ങനെ കരുതുന്നുണ്ടാവും. ഇനി ഇങ്ങനെയും കൂടി പറയണ്ട, ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ കുറച്ച് പേടിയുള്ള നല്ലതാ. ഈ ലോകത്ത് ഭർത്താക്കന്മാര് പേടിക്ക് ഒരേ ഒരു ആരെയുള്ളൂ, ഭാര്യമാര്. എന്താ ഞാനൊന്നും ചോദിച്ചില്ല. ഭർത്താവിനെ വരട്ടി നിർത്തിയിരുന്നാ. നീ കല്യാണം കഴിച്ചാണോ? അല്ല, പേടിപ്പിക്കോ ഹസ്ബൻഡിനെ, പേടിപ്പിക്കോ. അത് ഹസ്ബൻഡിന്റെ സ്വഭാവം പോലെ. ഓ, നല്ല ആളോടാ ചോദിച്ചു. നീ കല്യാണം കഴിച്ചാണോ ബ്രോ? വേണ്ട. പക്ഷെ ഇവരുടെ ഒക്കെ ഒരു നോട്ടം ഉണ്ട് ചില സമയത്ത്, അതില് നമുക്ക് മനസ്സിലാകും ഇതെന്താണെന്നുള്ള. വേറെ ഒന്നും പറയണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം. ഇവര് പറയാണ്ടുള്ള ചില എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെ വരുന്നത്? ആ കണ്ണില് വരുമൊക്കെ. എനിക്ക് എനിക്ക് മെറിയുടെ ഇങ്ങനെ മനസ്സിലാവും. മെറിയുടെ കളറ് മാറിക്കഴിഞ്ഞാ ഇവർക്ക് പിന്നെ പല കളറുണ്ട്, ഓന്തിനെ പോലെയാ. എവിടെ എവിടെ പോയാലും ഇങ്ങനെ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് നമ്മള് ഇങ്ങനെ
അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നിക്കണം. ലിമിറ്റഡ് അങ്ങനെ ഒന്നും പറയരുത് കേട്ടോ, ദൈവം പൊറുക്കൂല. ലിമിറ്റഡ് ഇന്ന് നമ്മള് ഫംഗ്ഷൻ ഒക്കെ പോയപ്പോ അങ്ങനെയായിരുന്നു, ഞാൻ നിങ്ങളെ വിട്ടേക്കല്ലായിരുന്നു, അതിലൊക്കെ അത് ഞാനും കണ്ടായിരുന്നു, അതിലൊക്കെ ഞാൻ കാണുന്നില്ല. പാവം ചേച്ചി അവിടെ എല്ലാരെയും കൂടെ നടക്കുന്നില്ലേ, ഞാൻ ചോദിക്കും തിളങ്ങുന്ന കുപ്പായിട്ടാണ് കണ്ടോ. ഇത് നമ്മള് മറ്റേ 10 വർഷം മുന്നേ പിരിഞ്ഞു പോയ ആൾക്കാരൊക്കെ കണ്ടുപിടിക്കുന്ന പോലെ എന്റെ ഇതിന്റെ ബാക്കി കണ്ടു. പക്ഷെ നമ്മള് ഒരു സ്ഥലത്ത് അവസാനം കണ്ടുപിട്ടി, പക്ഷെ അതില് ഞാൻ ഭയങ്കര ലക്കിയാ. അങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പാടാം, അങ്ങനെ ചെയ്യാൻ പാടാം, അത് ചെയ്യാൻ പാടാം, അത് രണ്ടുപേർക്കും ഇല്ല. മെറി അത് ചെയ്യരുത്, അല്ലെ മീത്ത് അത് ചെയ്യാൻ പാടാം, അവരോട് സംസാരിക്കരുത്, ഇവരോട് അവിടെ പോരുത്, ഇവിടെ പോരുത്, അതുണ്ട്. എവിടെയും പോകുമ്പോ എല്ലാരും മെറിയുടെ കൂട്ടിട്ട് പോകണം. നമ്മളങ്ങനെ സിംഗിൾ സിംഗിൾ ആയിട്ട് പോകുന്നത് വളരെ കുറവാണ്. നിങ്ങളെ പ്രേക്ഷകരെ ഏറ്റെടുത്തതും ആ മീത്ത് മിരി കപ്പിൾസ് അത്രേയുള്ളൂ. ലൈവിലൊക്കെ ഞാൻ ഒറ്റക്ക് ഒരുമിച്ച് വേണം, ഒറ്റക്ക് പോണ്ട, ഒറ്റക്ക് ഒറ്റക്കായി കഴിഞ്ഞാൽ തീർന്നു പോണ്ട, വിടരുത് കേട്ടോ. ഇല്ല ഇല്ല, ഞാൻ വിടാറില്ല.